രണ്ട് കാര്യങ്ങളാണ് ഡോക്ടർ ജോ ജോസഫിനോട് മാധ്യമങ്ങൾ പ്രധാനമായും തേടിയത്. ഒന്ന്, പാർട്ടിയുമായി അദ്ദേഹത്തിന് എന്ത് ബന്ധമാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്? അദ്ദേഹം സി പി എമ്മിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളാണോ? ഏതൊക്കെ തരത്തിൽ പാർട്ടിയുമായി അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? രണ്ടാമത്, സഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രചാരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? ഏതെങ്കിലും തരത്തിൽ സഭയുടെ ഒരു നോമിനിയായാണോ അദ്ദേഹം സിറോ മലബാർ സഭയ്ക്ക് ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്? രണ്ടിനും അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. ഞാൻ സഭയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന ഒറ്റ ക്രൈറ്റീരിയ കൊണ്ട് ഞാൻ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കരുതുന്നത് മൗഢ്യമാണ്. 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സഭ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പാർട്ടിയുമായിട്ടുള്ളത്. പഠിക്കുന്ന കാലത്ത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും എന്നും ഇടതുപക്ഷത്തോട് ചേർന്ന്, നിലവിൽ ഞാനിപ്പോൾ പാർട്ടി മെമ്പറാണ്, ഇത് മെഡിക്കൽ നോക്കുന്ന ഘടകത്തിലെ മെമ്പറാണ്. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ പേര് മുന്നോട്ട് വെച്ചു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം നേരെ നാടകീയതയ്ക്കും ആശയക്കുഴപ്പത്തിനും അനിശ്ചിതത്വത്തിനുമൊക്കെ ഒടുവിൽ ഡോക്ടർ ജോ ജോസഫ് എങ്ങനെയാണ് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയാകുന്നത്? എന്തെല്ലാം പരിഗണനകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു? ഇപ്പോൾ ജോ ജോസഫ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി സഭയ്ക്ക് ഇക്കാര്യത്തിൽ എന്താണ് റോൾ ഉണ്ടായിരുന്നത്? എൻ കെ ഷിജു തയ്യാറാക്കിയ റിപ്പോർട്ട്. ജോബി, മണിക്കൂറുകൾ നീണ്ട നാടകീയതയ്ക്കും അല്ലെങ്കിൽ സസ്പെൻസിനും ഒടുവിലാണ് ഇന്നിപ്പോൾ ഡോക്ടർ ജോ ജോസഫിലേക്ക് സി പി എം അവരുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് അരുൺകുമാറിൻ്റെ പേരിലായിരുന്നു വലിയ മുൻതൂക്കമുണ്ടായിരുന്നത്. അത്തരം ഒരു ചർച്ച വളരെ സജീവമായിരുന്നു. പക്ഷേ പാർട്ടി പറയുന്നത് അത്തരം ഒരു പേര് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജോ ജോസഫാണെന്നാണ്. പക്ഷേ അതല്ല വസ്തുത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു ചർച്ച മണ്ഡലം കേന്ദ്രീകരിച്ച് അരുൺകുമാറിൻ്റെ ആ പേരിന് മുൻതൂക്കമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രൊഫൈൽ അടക്കം പുറത്തേക്ക് വന്നത് പാർട്ടിക്കുള്ളിൽ വലിയൊരു ചർച്ചയുണ്ടാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജോ ജോസഫിനെ കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ചൊരു തീരുമാനം എത്തിയിരുന്നില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാക്കുകയും ജോ ജോസഫിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് സിറോ മലബാർ സഭാ നേതൃത്വവുമായി വലിയ അടുപ്പമുണ്ട്. മാത്രമല്ല മന്ത്രി പി രാജീവ് ഈ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചുമതല നിൽക്കുന്ന മന്ത്രി പി രാജീവുമായുള്ള അടുത്ത സൗഹൃദമടക്കമുണ്ട്. ഈ സൗഹൃദങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു എന്ന രീതിയിലും ചില സൂചനകളുണ്ട്. എന്തായാലും ഇത് സഭയുടെ ഒരു നോമിനി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി സഭാ നേതൃത്വം ഇടപെട്ടാണ്, സഭയിലെ വളരെ ഉന്നതനായ ചിലരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് എന്ന് തന്നെ പറയാം. എങ്കിൽ കൂടി പ്രൊഫഷണൽ ഡോക്ടർമാരുടെ സംഘടനയുടെ ബ്രാഞ്ച് അംഗത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടി അംഗം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളതും. വരും ദിവസം ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് മണ്ഡലത്തിൽ അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെല്ലാം വരും ദിവസം കാത്തിരുന്ന് കാണാം. ജോബി, ഡോക്ടർ ജോ ജോസഫ് പ്രചാരണത്തിൽ സജീവമായതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ പക്ഷേ നമ്മൾ ഓർമ്മിക്കുന്ന ദൃശ്യം കെ എസ് അരുൺകുമാറിന് വേണ്ടിയുള്ള ചുവരെഴുത്ത്, അത് പാതി വഴിയിൽ നിർത്തി പെയിൻറ്റുമായി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്ന് ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നു അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കും. ഇങ്ങനെ വാർത്ത കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ചത്, പക്ഷേ നിങ്ങൾ ആ തരത്തിൽ എത്തിയെന്നാണോ ഞങ്ങൾ ധരിക്കുന്നത്? ഈ ശരിയായ ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ മാധ്യമക്കാർ അവരൊക്കെ കള്ളവും ചതിയും ചെയ്യുന്നവരല്ല എന്ന് നാട്ടുകാർ വിശ്വസിച്ചു പോയി. ഇനി അവരെ നിങ്ങളെ വിശ്വസിക്കുന്നില്ല പോരെ?